अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा, तुम भी लाडलो जागो, मेरे लाडलो जागो, जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है, ब्रह्म मुहूर्त है जागो, मेरे लाडलो जागो, जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन, प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो, मेरे लाडलो जागो, मेरे
तेरे लाड लो जागो, मेरे लाड लो जागो।
हम तो खो जाते ख्वाबों में। आपकी याद आते ही हम तो खो जाते ख्वाबों में। आपकी याद आते ही हम तो खो जाते ख्वाबों में। आपके पास आते ही हम समा जाते बाहों में। आपकी याद आते ही हम तो खो जाते ख्वाबों में। आपकी याद आपकी बड़ी मन भावनी मुरली प्रेम से प्राणों को सींचे। रसीली तान की ये डोर आपकी ओर ही खींचे, आपकी ओर ही खींचे। रूहानी स्नेह का जादू आपकी मीठी बातों में। रूहानी स्नेह का जादू आपकी मीठी बातों में। आपके पास आते ही हम समा जाते बाहों में। आपकी याद आते अलौकिक पालना देकर झुलाए संग जो झूले। अतिंद्रिय सुख भरे वो दिन भुलाए हमको ना भूले, भुलाए हमको ना भूले। महकते फूल है अब भी यादों की इन किताबों में। महकते फूल हैं अब भी यादों की इन किताबों में। आपके पास आते ही हम समा जाते बाहों में। आपकी याद आते
ओम शांति। ब्रह्मा मुहूर्तत्तिल പ്രിയപ്പെട്ട വാപ്താദി, കണികണ്ടുണർന്നതിൻ്റെ സന്തോഷത്തിൽ സുഖത്തിലാണ് ഞാൻ. വർഷത്തിലൊരിക്കൽ വിഷുവിന് അതിരാവിലെ ഭഗവാനെ കണികണ്ട് ഉണർന്ന് തൊഴുതിട്ടുണ്ട്. ബ്രാഹ്മണ ജീവിതത്തിൽ എനിക്കെന്നും സുപ്രഭാതം. ബാബയെ കണികണ്ട് ബാബയോട് സംസാരിച്ചുകൊണ്ടാണ് ബാബയിൽ നിന്ന് നിറച്ചുകൊണ്ടാണ് എൻ്റെ ദിനം ആരംഭിക്കുന്നത്. ഞാൻ എത്ര ഭാഗ്യശാലിയാണ്. എൻ്റെ ഗുഡ് മോർണിംഗ്, എൻ്റെ ആദ്യത്തെ ഗുഡ് മോർണിംഗ് എൻ്റെ ബാബയോടാണ്. നിശബ്ദത നിറഞ്ഞ ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ നാനാഭാഗത്തേക്കും ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നോക്കൂ. പ്രപഞ്ചത്തിൻ്റെ താളമെന്താണ്? പ്രപഞ്ചത്തിൻ്റെ ശബ്ദമെന്താണ്? നിശബ്ദതയുടെ ശബ്ദത്തിന് കാതോർക്കുമ്പോൾ ഗംഭീരതയറിയുന്ന ശാന്തിയാണ്. പ്രപഞ്ചതാളവും ശാന്തത തന്നെ. പ്രകൃതി നിർമ്മിതമായ ദേഹത്തിലേക്ക് കണ്ണോടിക്കൂ. ശരീരം മുഴുവൻ സമ്പൂർണ്ണ വിശ്രമാവസ്ഥയിലാണ്, നിശബ്ദതയിൽ. ശ്വാസോച്ഛ്വാസത്തിൻ്റെ ചലനം മാത്രം. അതും ക്രമാനുഗതമായി കുറഞ്ഞ് കുറഞ്ഞ്. ശ്വാസോച്ഛ്വാസം
വിശ്വാസത്തിനും ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കുന്നു. ഇനി ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ഭ്രൂമധ്യത്തിലിരിക്കുന്ന എൻ്റെ മാനസിക അവസ്ഥ ബിന്ദുരൂപ ആത്മാവായ ഞാൻ എൻ്റെ മനസ്സും ഇപ്പോൾ പൂർണ്ണമായും ശാന്തമാണ്. ശാന്തമായ മനസ്സോടെ ശാന്തിയുടെ സൂര്യനായ ബാബയെ സ്നേഹത്തോടെ സ്മരിക്കുകയാണ് ഞാൻ. ബാബ ആജൗ. ശാന്തിയുടെ ശീതള കിരണങ്ങൾ പരത്തിക്കൊണ്ട് പരമ്പൊരുൾ ആ പരമപ്രകാശം വിശ്വമെമ്പാടും പരന്ന് ശാന്തിയുടെ കിരണങ്ങൾ നാനാഭാഗത്തും പരത്തിക്കൊണ്ട് ബാബാഭവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വീട് മുഴുവൻ ശാന്തിയുടെ ചൈതന്യം നിറഞ്ഞ ദിവ്യ അലൗകിക പ്രകാശം. ശാന്തിയുടെ സൂര്യോദയം വീട്ടിലുണ്ടായിരിക്കുന്നത് പോലെ ശിരസിന് മുകളിൽ നിന്നുകൊണ്ട് ബാബ വീട് നിറഞ്ഞ ആ ചൈതന്യം എന്നിലേക്ക് മുഴക്കുകയാണ്. ശരീരമാസകളും ഈശ്വര ചൈതന്യം കൊണ്ട് നിറഞ്ഞ് മനസ്സും ശരീരവും ശിരസ് മുതൽ പാദം വരെ ശാന്തിയുടെ ശക്തികിരണങ്ങളാൽ പ്രകാശപൂരിതമാക്കുകയാണ്. ശാന്തിയുടെ വെളിച്ചം കൊണ്ട് നിർമ്മിച്ച് ശാന്തമായ
മലാഖി പോലെ. ദിവ്യപ്രകാശപൂരിതമാണിപ്പോൾ ഞാനും ശാന്തമായൊരു വെളിച്ചം. ഞാനിരിക്കുന്നതും ശാന്തമായ പ്രകാശം കൊണ്ട് തുന്നിയെടുത്ത ഉടുപ്പിൽ, മലാഖവസ്ത്രത്തിൽ. ശാന്തിയുടെ ശീതളപ്രകാശം പരത്തുന്ന കുഞ്ഞു മലാഖയാണ് ഞാൻ. ശാന്തിയുടെ ആ പ്രകാശം എന്നിൽ നിന്ന്, ഈ മലാഖ വസ്ത്രത്തിൽ നിന്ന് പുറത്തേക്ക് ബാബ നൽകുന്ന ഈ ശാന്തിയുടെ ശക്തികിരണങ്ങൾ ചുറ്റുപാടിലേക്ക് ഒഴുകുകയാണ്. നാട് മുഴുവൻ, വീടുകളിലേക്ക് ശാന്തിയുടെ അലകൾ ഒഴുകി ഈ സുപ്രഭാതത്തിൽ എല്ലാവർക്കും ശാന്തിയുടെ ശക്തി നിറഞ്ഞ സുപ്രഭാതം, സുവർണദിനം പ്രാപ്തമാക്കുകയാണ്. പീസ്ഫുൾ ഡേ, പീസ്ഫുൾ മോർണിംഗ്, പീസ്ഫുൾ ലൈഫ്, ശാന്തിയുടെ ശക്തി നിറഞ്ഞ ജീവിതം. ശാന്തിയുടെ സൂര്യോദയം എല്ലാവരുടെയും മനസ്സുകളിൽ ഉണ്ടാക്കുകയാണ്. ശാന്തിയുടെ മലാഖയെ ഞാൻ സമ്പൂർണ്ണ മലാഖയായ ബ്രഹ്മബാബയുടെ സമീപം, വദനവാസിയായ ബാബയുടെ അടുത്ത് ബാബയിൽ നിന്ന് ബാബയെ പോലെ മലാഖയാകുന്നതിന് അവ്യക്ത സൂചനകളും അവ്യക്ത പാലനകളും ദൃഷ്ടിയും വരദാനവും
വിജയത്തിൻ്റെ തിലകവും സ്വീകരിക്കും. Thank you.
അവ്യക്ത ഭക്തതയുടെ ദൃഷ്ടിയുടെ സായൂജ്യമടഞ്ഞ് സൂക്ഷ്മ ബിന്ദുസ്വരൂപത്തിൽ പരംധാം നിവാസിയാകും. ബിന്ദുവായി ഭഗവാനാകുന്ന സിന്ധുവിൽ സാഗരത്തിലലിയും. ബാബയിൽ നിന്ന് ഓരോ ഗുണങ്ങളും ശക്തികളും അനുഭവം ചെയ്യും. സ്നേഹക്കടലിൽ മുങ്ങി പരമാത്മ സ്നേഹത്തിൻ്റെ അനുഭൂതി നിറയ്ക്കും. ബാബ നൽകുന്ന ഈ സ്നേഹത്തിൻ്റെ പ്രകാശത്താൽ ഞാനും എൻ്റെ ബാബയെ പോലെ സ്നേഹത്തിൻ്റെ മാസ്റ്റർ സാഗരമായി മാറുകയാണ്. കടലോളം സ്നേഹം ദിവസം മുഴുവൻ ആരുമായി കണ്ടുമുട്ടിയാലും ഈ സ്നേഹത്തിൻ്റെ പ്രകാശം തന്നെ ഞാനും എല്ലാവർക്കും നൽകും ബാബ. മുഴുവൻ ദിവസവും എവിടേക്കെല്ലാം പോകണമോ എവിടേക്കെല്ലാം എന്തെല്ലാം ചെയ്യണമോ അവിടേക്കെല്ലാം പരമാത്മ സ്നേഹപ്രകാശമൊഴുക്കും. ബാബയെ അവിടേക്കെല്ലാം കൂട്ടിക്കൊണ്ടുപോകും. സ്നേഹജലം പകരൂ. ശാന്തിയുടെ കടലായ ബാബയിൽ മുങ്ങിയിരിക്കൂ. ശാന്തിയുടെ ശക്തി നിറയോളം ഭഗവാനാകുന്ന സാഗരത്തിൽ മുങ്ങി റിഫ്രഷ് ആകും.
ബാബാ. ശാന്തിയുടെ ഈ ശക്തി ഉപയോഗിച്ച് ദിവസം മുഴുവൻ എൻ്റെ ബാബയെ ഭഗവാന്റെ കുട്ടിയാണ് എന്നെല്ലാവരോടും എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കുന്ന തരത്തിലേ ഞാൻ പെരുമാറൂ. ഏത് സാഹചര്യത്തിലും ഞാൻ ഇന്ന് അശാന്തനാവില്ല, ആവേശത്തിലേക്കും വരില്ല, പിണങ്ങുകയുമില്ല, മോഡ് ഓഫ് ആകുകയുമില്ല. എൻ്റെ ബാബയെപ്പോലെ, ബ്രഹ്മബാബയെപ്പോലെ, ശിവബാബയുടെ പേരിനെ ഞാൻ പ്രസിദ്ധമാക്കും. അങ്ങനെ പെരുമാറൂ. പതീത പാവനി ഗംഗയായ ബാബയിൽ നീരാടുകയാണ് ഞാൻ, ആറാടുകയാണ്. ഗംഗയിൽ കുളിച്ച് പാപങ്ങളെല്ലാം കഴുകിക്കളയുകയാണ്. പതീത പാവനി ശിവബാബയാകുന്ന ഗംഗയിൽ, ശിവഗംഗ പരമേശ്വരനാകുന്ന ഗംഗയിൽ കുളിച്ച് പരിശുദ്ധിയുടെ ഗംഗാജലത്തിൽ നീരാടി പാപങ്ങളുടെ മാലിന്യമെല്ലാം കഴുകി ശുദ്ധ ചൈതന്യാത്മാവായ ഞാൻ ബാബ, ഞാൻ എവിടെയെല്ലാം പോകുന്നു, ആരെയെല്ലാം കാണുന്നു, പവിത്രമായ ദൃഷ്ടിയിലൂടെ, പവിത്രമായ വാക്കുകളിലൂടെ, സർവരെയും പാവനമാക്കുന്ന ഗംഗയായിരിക്കും. ബാബയെപ്പോലെ പതിത പാവനി ഗംഗ. Thank you.
Thank you.
എൻ്റെ ബാബ ബബുൽനാഥാണ്. മുള്ളു പോലെയുള്ള എന്നിലെ എല്ലാ കുറവുകളെയും മാറ്റി പരമാത്മ ചൈതന്യം ആത്മാവായി എന്നെ പുഷ്പം പോലെയാക്കി മാറ്റുകയാണ്. ബാബ, ഈ ജനുവരി മാസത്തോടെ, ബാബയുടെ അവ്യക്ത മാസത്തോടുകൂടി ഞാൻ സമ്പൂർണ്ണ പുഷ്പമായി വിടർന്നിരിക്കുകയാണ്. എന്തെങ്കിലും മുള്ളുകൾ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതെല്ലാം ഈ സുപ്രഭാതത്തിൽ ബാബയുടെ ഓർമ്മയുടെ അഗ്നിയിൽ സമ്പൂർണ്ണ സ്വാഹജീവം ബ്രഹ്മബാബയെ കണ്ണാടി പോലെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വയത്തെ നോക്കി അവശേഷിക്കുന്ന മുള്ളുകളെല്ലാം ശിവബാബയുടെ ഓർമ്മയുടെ അഗ്നിയിൽ സ്വാഹജീവം. ഇന്നു മുതൽ ബാബ എല്ലാവർക്കും ഈ അത്ഭുതകരമായ അനുഭവം ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് നൽകാം. മുള്ളുപോലെ ഉണ്ടായിരുന്ന ആൾ പുഷ്പമായി മാറിയല്ലോ. എത്ര വണ്ടർഫുൾ ചേഞ്ചാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ ബാബയുടെ പ്രത്യക്ഷത എൻ്റെ പെരുമാറ്റത്തിലൂടെ ഞാൻ കൊണ്ടുവരും. അത്രയധികം പരമാത്മശക്തി ശിവഭുലാനാഥ ഭണ്ഡാരിയിൽ നിന്ന് നിറയുകയാണ്. ഓം ശാന്തി. Hey, me.
प्यारे बाबा तेरी